കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ കോവിഡ് ബാധിച്ച ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. 74 വയസ്സുകാരിയായ ഗംഗാ ഭവാനിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത്. ഇവരുടെ മൃതശരീരം കിഴിവിലം ഗ്രാമപഞ്ചായത്ത് HA പ്രമോദ്, GHIമാരായ ബിജു രാജൻ, ഹരീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി കിളിമാനൂർ ശാന്തിതീരം ശ്മശാനത്തിൽ സംസ്കരിക്കുകയും അണുനശീകരണം നടത്തുകയും ചെയ്തു. ബ്ലോക്ക് മെമ്പർ ശ്രീകണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ കടയർ ജയചന്ദ്രൻ, മുൻ പഞ്ചായത്ത് മെമ്പർ BS ബിജുകുമാർ, യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ബിനോയ് എസ് ചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീർ കിഴിവിലം തുടങ്ങിയവരും പങ്കെടുത്തു. കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ 373 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. 27 പേർ ഇതിനോടകം കോവിഡ് ബാധിച്ച് മരിച്ചു. കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ 15-ാം വാർഡിൽ 74 വയസ്സുള്ള ഗംഗ ഭവാനി എന്ന അമ്മ കോവിഡ് ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ മരണപ്പെട്ടു പോയിട്ടുള്ളതാണ്. അമ്മയുടെ ഭൗതിക ശരീരം ഞങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി ഇന്നേ ദിവസം കിളിമാനൂർ ശാന്തി തീരത്തിൽ മറവു ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കോവിഡ് എന്ന മഹാമാരി കിഴിവിലം ഗ്രാമപഞ്ചായത്തിനെ കാർന്നെടുക്കുകയാണ്. രണ്ടാം തരംഗത്തിൽ 341 പേരാണ് കോവിഡ് ബാധിച്ച് വിവിധ സ്ഥലങ്ങളിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നത്. ഒന്നാം തരംഗത്തിൽ 15 പേരും രണ്ടാം തരംഗത്തിൽ 12 പേരും ഉൾപ്പെടെ 27 പേർ നാളിതുവരെ കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ മരണപ്പെട്ടിട്ടുള്ളതാണ്. ചിറയങ്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് രേഖപ്പെടുത്തുന്ന പഞ്ചായത്തായി നമ്മുടെ കിഴിവിലം ഗ്രാമപഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആകയാൽ കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ ഏറെ ബഹുമാനമുള്ള പ്രിയ സഹോദരി സഹോദരന്മാർ, ജാഗ്രത കൈവിടരുതെന്നും ഭയാശങ്കകളില്ലാതെ കോവിഡ് എന്ന മഹാമാരിയെ നേരിടണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. കിഴിവിലം പഞ്ചായത്തിലെ കോവിഡ് മഹാമാരിയെ തുടർന്ന് 361 പേർ ചികിത്സയിലും 19 പേർ ഇപ്പോൾ ചികിത്സയിലും 27 പേർ മരണപ്പെടുകയുമുണ്ടായി. കോവിഡിന്റെ രണ്ടാം ഘട്ടം അതിശക്തമായി തന്നെ നമ്മുടെ പ്രദേശത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ വിവിധ പ്രതിരോധ പ്രവർത്തനങ്ങളൊന്നും തന്നെ വകവയ്ക്കാതെ നമ്മുടെ സഹോദരി സഹോദരന്മാർ പൊതുനിരത്തുകളിലും ക്വാറന്റൈൻ ലംഘനവും ഒക്കെ ആയി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇത് വളരെ ഭയാശങ്കകൾ ഉയർത്തുന്ന ഒരു മഹാമാരിയാണ്. എല്ലാവരും ഒത്തൊരുമയോടെ സഹകരിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ കോവിഡ് രണ്ടാം വരവിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. ഈ പഞ്ചായത്തിന്റെ തന്നെ കോവിഡ് സെന്ററുകൾ, ഒരു സെന്റർ ഇപ്പോൾ നിലവിൽ തുറന്നിട്ടുണ്ട്. അത് DC ഡൊമിനിസറി കെയർ സെന്ററായി കുന്തള്ളൂർ ഹൈസ്കൂളിലാണ് പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ ദിനം പ്രതി നമ്മുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോവിഡ് പേഷ്യന്റിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലരും കോവിഡ് സെന്ററിലേക്ക് വരാതെ തന്നെ വീടുകളിൽ ഹോം ഐസൊലേഷൻ നടത്തുന്നത് കാരണം ഒരുപാട് സമ്പർക്ക കേസുകൾ ഉണ്ടാവുകയും പ്രായമായവരൊക്കെ മരണപ്പെടുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായിരിക്കുകയാണ്. ഇത് പ്രത്യേകം ജനങ്ങൾ എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം നമ്മുടെ കോവിഡ് സെന്ററുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ മരണനിരക്ക് കുറയ്ക്കുന്നതിന് ഒരു എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഒരു മരണം സംഭവിച്ചത് അവരെ കിളിമാനൂരുള്ള ശാന്തി കവാടം എന്ന സ്ഥലത്ത് അടക്കം ചെയ്തിട്ടുള്ളതാണ്. അത് മെഡിക്കൽ കോളേജിൽ നിന്നും ജനപ്രതിനിധികളായ ബ്ലോക്ക് മെമ്പർ ശ്രീകണ്ഠൻ, ഞാനുൾപ്പെടെ കിഴിലം ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ഞാനുൾപ്പെടെ എന്റെ സഹപ്രവർത്തകരായ പാർട്ടി പ്രവർത്തകർ ശ്രീ ഷമീർ മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് കിഴിവിലം, എല്ലാവരും ചേർന്നാണ് നമ്മൾ ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. കോവിഡ് എന്ന മഹാമാരി കിഴിവിലം ഗ്രാമപഞ്ചായത്തിലും കാർന്നെടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നത്.
ഇന്നലെയും ഇന്നുമായിട്ട് കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ മരണങ്ങൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കിഴിവിലം ഗ്രാമപഞ്ചായത്തിന്റെ 15 വാർഡിൽ ഭവാനി അമ്മ എന്ന 74 വയസ്സുള്ള ഒരു അമ്മ മരണപ്പെടുകയുണ്ടായി. അവരെ ഇന്നലെ മെഡിക്കൽ കോളേജിൽ 5 മണിക്ക് എത്തിച്ചെങ്കിലും 6 മണിയോടുകൂടി മരണപ്പെടുകയുണ്ടായി. അവരുടെ ശവസംസ്കാര ചടങ്ങുകൾ ചിറയൻകീഴ് ബ്ലോക്ക് മെമ്പർ എ ശ്രീകണ്ഠനും കിഴിവിലം ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ കടയറ ജയചന്ദ്രനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ഞാനും പാർട്ടി സഹപ്രവർത്തകരും കൂടെ ചേർന്ന് കിളിമാനൂർ ശാന്തി കവാടത്തിൽ മറവ് ചെയ്യുകയുണ്ടായി. കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ ദിനം പ്രതി കോവിഡ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ പ്രദേശത്തിലെ പ്രദേശവാസികൾ 20 വാർഡിലെ ജനങ്ങളും ഈ മഹാമാരിയെ ചെറുക്കുവാൻ അവരവർ സ്വയം നിരീക്ഷിച്ചാൽ മാത്രമേ ഈ മഹാമാരിയെ കിഴിവിലം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ കിഴിവിലം പ്രദേശത്ത് നിന്ന് തുടച്ചു നീക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. HP News, Attingal.